ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നലെ പുതിയ ടൂർണമെൻറ്റ് തുടങ്ങി ഈ സി എസിൻ്റെ പത്ത് ഓവറിൻ്റെ അപ്പോൾ ഇന്നലെ കളിച്ചതിൽ അഞ്ച് മത്സരങ്ങളിൽ മൂന്നെണ്ണമാണ് നമ്മൾ ജയിച്ചത് രണ്ടെണ്ണം തോറ്റു അപ്പോൾ പതിനഞ്ച് രൂപയുടെ കോണ്ടസ്റ്റ് ജോയിൻ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു കോണ്ടസ്റ്റ് മാത്രം ട്രൈ ചെയ്തവർക്കാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും അല്ലാതെ മറ്റു കോണ്ടസ്റ്റ് ട്രൈ ചെയ്തവർക്കാണെങ്കിൽ ലോസ് ആവാനാണ് ചാൻസ് ഞാൻ വേറെ കുറേ മിനി ജിയലും ഗ്രാൻഡ് ലീഗൊക്കെ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ലോസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെയും അതുപോലെ തന്നെ ഇന്നും പുതിയ ടീമുകളുടെ കളിയാണ് അപ്പോൾ പതിനഞ്ച് രൂപയുടെ കോണ്ടസ്റ്റ് മാത്രം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് പൈസ പോയ കുഴപ്പമില്ലെങ്കിൽ കിട്ടണം എന്നുണ്ട് നിങ്ങൾക്ക് പോയ കുഴപ്പമില്ലാത്ത എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾ വേറെ ട്രൈ ചെയ്ത് നോക്കാം അല്ലാണ്ട് ചെറിയൊരു പ്രോഫിറ്റ് മതി എന്നുള്ളവരാണെങ്കിൽ പതിനഞ്ച് രൂപയുടെ കോണ്ടസ്റ്റ് മാത്രം ജോയിൻ ചെയ്യുക അത് മാത്രം ട്രൈ ചെയ്ത് നോക്കാം അതിപ്പോൾ അഞ്ച് കളിയിൽ മൂന്നെണ്ണം ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് വരും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മൂന്നോ നാലോ കോണ്ടസ്റ്റ് ജോയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാം അതാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് പതിനഞ്ച് രൂപയുടെ കോൺസിനി ഇന്നോട്ട് പിന്നെ ഒന്നാം തീയതിയാണ് എന്തായാലും നമ്മുടെ പൈസയാണ് അപ്പോൾ നമ്മളത് കളയാണ്ട് ഇന്നോട്ടെങ്കിലും സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് പ്രോഫിറ്റ് എല്ലാ ദിവസവും കിട്ടി കഴിഞ്ഞാൽ അതൊരു മാസമാകുമ്പോൾ വലിയൊരു എമൗണ്ട് ആവും നമുക്ക് എന്തെങ്കിലും വേറെ എക്സ്ട്രാ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എല്ലാവരും വേറെ ജോലി ഉള്ളവരായിരിക്കും അപ്പം അതിനിടയിലായിരിക്കും ഇത് ചെയ്യണത് അപ്പം നിങ്ങൾ കൂടുതൽ പൈസ ഒന്നും ഇതിലിറക്കി കളയാണ്ടിരിക്കുക നല്ല ചാൻസുള്ള മത്സരങ്ങളാണെങ്കിൽ പറയാം അപ്പോൾ അതിൽ മാത്രം ചെറിയ വേറെ ഏതെങ്കിലും കോൺടസ്റ്റുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളും പതിനഞ്ച് രൂപയുടെ തന്നെ ട്രൈ ചെയ്യാനാണ് പറയണത് കാരണം പുതിയ ടീമുകളാണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇന്നും ഇന്നലത്തെ പോലെ തന്നെ നാല് ടീമുകളുടെ മത്സരങ്ങളാണുള്ളത് അഞ്ച് മത്സരങ്ങളിലും പുതിയ ടീമുകൾ തമ്മിലുള്ള മത്സരങ്ങളാണ് അപ്പോൾ ആരും കൂടുതലായിട്ടൊന്നും ഇറക്കാണ്ടിരിക്കുക എന്തെങ്കിലും ഗ്രാൻഡ് ലീഗ് ഒക്കെ ട്രൈ ചെയ്യണവർക്ക് ഓപ്ഷൻ തരാം അതിൽ ലൈനപ്പ് വന്നതിന് ശേഷം നല്ല ഓപ്ഷൻ ഉള്ളതൊക്കെ ഓപ്ഷനുള്ളതൊക്കെ പറഞ്ഞുതരാം അതുമാത്രം ജസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ പൈസ പോകണ്ടെങ്കിൽ നിങ്ങൾ അഞ്ച് രൂപയുടെ പ്രൈവറ്റ് ഒക്കെ ജോയിൻ ചെയ്ത് ട്രൈ ചെയ്യുക അല്ലാണ്ട് വലിയ ജി എല്ലൊക്കെ ഇട്ട് കിട്ടാനൊക്കെ വളരെ പാടാണ് അത് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം എന്നാലും നമുക്കതിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ടീം വന്നില്ലെങ്കിൽ നമുക്ക് തോറ്റ് കഴിഞ്ഞാൽ ആ ഇറക്കണ പൈസ പോകും ചിലപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളാ ജോയിൻ ചെയ്യണ എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അതാണ് ഈ വലിയ ഗ്രാൻഡ് ലീഗിലൊക്കെ പ്രോബ്ലം ഉള്ളത് എപ്പോഴെങ്കിലും ഒരു വലിയ ജി എൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോസൊക്കെ കിട്ടും പക്ഷേ അത് അത്ര എളുപ്പമല്ല ക്രിക്കറ്റിലെ ക്രിക്കറ്റിലെ ജി എൽ കിട്ടാനായിട്ട് അത്ര എളുപ്പമല്ല കാരണം ഒരുപാട് പേരുടെ ഒരേപോലത്തെ ടീമുണ്ടാകും അതിൽ തന്നെ ഭയങ്കര റിസ്ക് എടുത്തുള്ള ടീമുകൾ മാത്രമാണ് അതിൽ വിഞ്ചിയുള്ളൂ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നിങ്ങൾക്ക് ഒരു ആയിരം രൂപയിൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മതി അഞ്ഞൂറ് പോയാലും കുഴപ്പമില്ല ഒരു അങ്ങനെ ഒരു പത്തോ അമ്പതോ കളി ഇടാനുള്ള പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്ത് നോക്കുക അതിലേതെങ്കിലും ഒരു കളിയിലൊക്കെ നമുക്ക് നല്ല റാങ്ക് എന്തായാലും കിട്ടും സ്ഥിരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നല്ല റാങ്ക് കിട്ടും പക്ഷേ നിങ്ങൾക്ക് പൈസ കുറവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യുന്നതിന് പകരം ഈ ചെറിയ പതിനഞ്ച് രൂപയുടെ കോൺടസ്റ്റൊക്കെ ട്രൈ ചെയ്യുക അതാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും അങ്ങനെ ഒരു മുപ്പത് ദിവസം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം എന്തെങ്കിലും ഒരു നല്ലൊരു എമൗണ്ട് കിട്ടും ഒരു ആയിരം രണ്ടായിരം രൂപ എക്സ്ട്രാ കിട്ടിയാലും നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ ഈ പതിനഞ്ച് രൂപയുടെ കോൺടസ്റ്റ് മാത്രം ട്രൈ ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഇപ്പോൾ ഒരു പുതിയ മാസം തുടങ്ങുകയാണ് നിങ്ങളിപ്പോൾ എൻ്റെ ടീം ട്രൈ ചെയ്യണവരാണെങ്കിൽ പതിനഞ്ച് രൂപയുടെ കോൺടസ്റ്റ് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച ഇപ്പോൾ ഈ ഒരാഴ്ച കഴിയുമ്പോൾ എത്ര രൂപ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ലോസ് ആണോ എങ്ങനെയാണെന്ന് നോക്കുക അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ് കൂട്ടെ അല്ലെ കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിക്കാണ്ടിരിക്കണമെങ്കിൽ കളിക്കാണ്ടിരിക്കാം ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ നോക്കുക ട്രൈ ചെയ്യാം അപ്പോൾ ഇതിൽ ഇങ്ങനെ എങ്ങനെ ലാഭം കൂടുതലായിട്ട് ഉണ്ടാക്കാന്നുള്ളത് ട്രൈ ചെയ്യാം അപ്പോൾ ഒരാഴ്ച നിങ്ങൾ ഈ ഒരാഴ്ച എന്തായാലും പതിനഞ്ച് രൂപയുടെ കോൺട്രസ്റ്റ് മാത്രം ട്രൈ ചെയ്യുക ചിലപ്പോൾ എല്ലാ കളിയും തോറ്റൊന്ന് വരാം അപ്പോൾ ഓരോന്നൊക്കെ വെച്ചിട്ടാൽ മതി അല്ലെങ്കിൽ അത് നിങ്ങളെ ഇതാണ് റിസ്ക് നിങ്ങളുടെയാണ് അപ്പം എനിക്ക് പറഞ്ഞ് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ ഞാനപ്പം ഇന്നോട്ട് പതിനഞ്ച് രൂപയുടെ കോണ്ടസ്റ്റ് മാത്രമാണ് ട്രൈ ചെയ്യണത് കാരണം നമ്മൾ ആദ്യത്തെ കളികളൊന്നും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിരിക്കില്ലല്ലോ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലെയർ കളിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും ഏകദേശം കോമൺ ടീം ആയിരിക്കും അപ്പോൾ കോമൺ പ്ലെയേഴ്സ് വേറെ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല റാങ്ക് വരും നമ്മളെ നമ്മൾ റിസ്ക് എടുത്ത് ടീം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഇട്ട പൈസ പോലും തിരിച്ച് കിട്ടാണ്ട് വരും അത് കാരണം കൂടുതലായിട്ടുള്ള റിസ്ക് എടുക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ കളിയൊക്കെ കണ്ട് അതനുസരിച്ച് ടീമിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇന്നത്തെ ഈ അഞ്ച് മത്സരങ്ങളിൽ നമുക്ക് എന്തായാലും ലൈനപ്പ് വന്നതിന് ശേഷം ടീമിടാം ഞാൻ ഡെമോ ടീമൊന്നും കാണിക്കുന്നില്ല കാരണം ഒക്കെ പുതിയ പ്ലേയേഴ്സ് ആയിരിക്കും പുതിയ ടീമുകളുടെ കളിയാണ് ഒരു എല്ലാ ടീമുകളിലും ഒരു രണ്ട് കളിയൊക്കെ രണ്ടോ മൂന്നോ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡെമോ ടീം ഇടാം അപ്പം ഇന്നത്തെ പ്ലേയേഴ്സിനെ കുറിച്ചൊന്നും നോക്കണില്ല കേട്ടോ ലൈനിപ്പ് ഇന്ന് എന്തായാലും ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം അത് നിങ്ങൾ പതിനഞ്ച് രൂപയുടെ കോൺടസ്റ്റ് എന്തായാലും ഒരെണ്ണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം അതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണത് അതുപോലെ ഇന്നത്തെ വുമൻസ് വേൾഡ് കപ്പിൽ അത്യാവശ്യം നല്ല മത്സരങ്ങളുണ്ട് നാല് മത്സരങ്ങളാണ് മത്സരങ്ങളാണുള്ളത് അപ്പം ഞാനിത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം വരാൻ ചാൻസ് ഉള്ളൊരു സ്കോർസ് ഞാനൊന്ന് കാണിച്ചു തരാം ആദ്യത്തെ മത്സരം പോർച്ചുഗലും യു എസ് എയും തമ്മിലുള്ളതാണ് അതിൽ ഞാനൊരു യു എസ് എ ജയിക്കും അല്ലെങ്കിൽ പോർച്ചുഗലായിട്ട് ഒരു ഡ്രോ ഒരു വലിയ ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു ഒന്നേ പൂജ്യത്തിനോ രണ്ടേ പൂജ്യത്തിനോ യു എസ് എ ജയിക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അത് ശരിയാവണമെന്നില്ല ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് ടീമുകൾ ക്രിയേറ്റ് ചെയ്യാൻ അറിയാൻ ആ ഒരു ടൈപ്പിൽ നോക്കാം രണ്ടാമത്തെ മത്സരം നെതർലാൻഡ് വിയറ്റ്നാമാണ് അത് നെതർലാൻഡ് തന്നെ ജയിക്കും ഏകദേശം മൂന്ന് ഗോളിന് മുകളിൽ നെതർലാൻഡ് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഒരു മൂന്ന് പൂജ്യം നാല് പൂജ്യം ആ ഒരു ടൈപ്പ് ടീമുകൾ ട്രൈ ചെയ്ത് നോക്കാം കൂടുതലും നെതർലൻഡിൻ്റെ സ്കോർ ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സിനെ വെച്ച് ക്യാപ്റ്റും ബിസിയും തിരിച്ചും മറിച്ചും ഇട്ട് ടീം ട്രൈ ചെയ്യുക അതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ ഇംഗ്ലണ്ട് ചൈന അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മത്സരമായിരിക്കും അതിൽ ഏകദേശം ഇംഗ്ലണ്ട് ജയിക്കാനാണ് ചാൻസ് ഒരു വൺ സീറോ അല്ലെങ്കിൽ ഒരു സീറോ സീറോ വൺ വൺ ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്കോറ് അപ്പോൾ ചൈന അത്ര മോശം അല്ല അതുകൊണ്ടാണ് ഒരു ഡ്രോക്ക് ചാൻസ് ഉണ്ടെന്ന് പറയണേ പക്ഷെ ഇംഗ്ലണ്ട് തന്നെ ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വൺ സീറോ എന്തായാലും ട്രൈ ചെയ്യുക വൺ സീറോ അല്ലെങ്കിൽ സീറോ സീറോ വൺ സീറോ ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇംഗ്ലണ്ടിന്റെ ഗോള് അടിക്കാൻ ചാൻസ് ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് വൺ സീറോ ട്രൈ ചെയ്യുക അപ്പോൾ വേറൊരു സ്കോർ വന്നാലും ഇംഗ്ലണ്ടാണ് ജയിക്കണമെങ്കിൽ നമുക്ക് ഇട്ട കാശം എന്തായാലും കിട്ടും അപ്പോൾ ആ ഒരു ടൈപ്പിൽ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ഡെൻമാർക്ക് ഐ ഡെൻമാർക്ക് ജയിക്കുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു വൺ സീറോ അല്ലെങ്കിൽ ടു സീറോ ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ നാല് മത്സരങ്ങളിൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ഏകദേശം എല്ലാവരും ആ ഒരു കാൽക്കുലേഷനിൽ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ടീമിനെ അനുകൂലിച്ച് വേണമെങ്കിൽ വൺ സീറോ എൻ്റെ ടീം ഇട്ടുനോക്കാം എങ്ങാനും ആ ടീം ജയിക്കുകയാണെങ്കിൽ അപ്പോൾ നല്ലൊരു റാങ്ക് തന്നെ ബ്രാൻഡ് ലീഗിലൊക്കെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഈ ഒരു ടൈപ്പ് ടീമുകൾ തന്നെയായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂജ്യം പൂജ്യം ട്രൈ ചെയ്ത് നോക്കാം അതിന് പറ്റിയ മത്സരങ്ങളാണ് കാരണം അത് റിസ്ക് ആണ് ഏകദേശം ഈ ഒരു ടീമുകൾ തന്നെ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതെല്ലാവരും ഒരുവിധ അങ്ങനെ തന്നെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യണത് അപ്പോൾ അതിന് പുറമേ പൂജ്യം പൂജ്യം ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല റാങ്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതിൽ ഞാൻ ജയിക്കും എന്ന് പറയുന്ന ടീമിൻ്റെ ഓപ്പോസിറ്റ് ടീമിലുള്ള ഗോൾ കീപ്പറെ ക്യാപ്പ് വയ്ക്കുക നല്ല ടീമിൻ്റെ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞ ടീമിൽ ഡിഫെൻഡറെ വി സി വെച്ച് അങ്ങനെയുള്ള കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഒരു മൂന്നോ നാലോ ടീമെങ്കിലും എന്തായാലും ക്രിയേറ്റ് ചെയ്ത് നോക്കുക ചിലപ്പോൾ നാല് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ നല്ല റാങ്ക് വരാൻ ചാൻസ് ഉണ്ട് ഇനി അല്ലെങ്കിൽ തന്നെ നല്ല ടീം ജയിക്കാണെങ്കിൽ തന്നെ ഓപ്പോസിറ്റ് ഗോളിക്ക് നല്ല പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അവർ തോറ്റാലും ഒരു അഞ്ചോ ആറോ സേവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട ക്യാഷ് എന്തായാലും കിട്ടും ഇനി പൂജ്യം പൂജ്യം വരാണെങ്കിൽ നല്ല റാങ്ക് വരാനും ചാൻസ് ഉള്ള മത്സരങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക പിന്നെ ഇന്ന് ഇന്ത്യയുടെ മത്സരമുണ്ട് ഇന്ത്യയുടെ മത്സരത്തിൽ ഇപ്പോൾ നമുക്ക് ആരൊക്കെ ഇറങ്ങും എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇന്ന് ഒന്നേ ഒന്നിന് നിൽക്കുകയാണ് സീരീസ് അപ്പോൾ എന്തായാലും വിരാട് കോഹ്ലിയോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയൊക്കെ ഇറങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട് ചിലപ്പോൾ അവർ പുതിയ പ്ലെയേഴ്സിന് തന്നെ ചാൻസ് കൊടുത്തൊന്നും വരാം അപ്പോൾ എന്തായാലും ഇന്ന് കോഹ്ലിയോ രോഹിത് ശർമ്മയൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവരെ തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഗില്ല് അത്ര ഫോമിലല്ല അതുപോലെ ഞാൻ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷായ് ഹോപ്പ് കളിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അത്യാവശ്യം ഇന്ത്യയുടെ കൂടെ നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയർ ആണെന്ന് കഴിഞ്ഞ മത്സരത്തിൽ ഷായ് ഹോപ്പ് തന്നെ ഇറന്നു ടോപ്പ് പോയിന്റ് ടോപ്പ് പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ടോപ്പ് പോയിന്റ് ഷായ് ഹോപ്പ് ആയിരുന്നു ഒരു അറുപത് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷായ് ഹോപ്പിനെ നമുക്ക് ഇന്ന് വേണമെങ്കിൽ പരിഗണിക്കാം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും കളിച്ചുകൊണ്ട് ഇന്ന് കളിച്ചില്ല എന്നും വരാം അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരം ഇന്ത്യ തന്നെ ജയിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഒന്നേ ഒന്നിൽ ഇന്ത്യക്കാർ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കും ഏതെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ വെച്ച് കൊണ്ട് തന്നെ സെയിം ഗ്രൗണ്ടിലല്ലോ കളി അടക്കുന്നത് ട്രിനിഡാഡിലാണ് രണ്ടാമത്തെ ടെസ്റ്റ് നടന്ന ഗ്രൗണ്ടിലാണ് രണ്ടാമത്തെ ടെസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഡ്രോവ് ആവുകയാണ് ചെയ്തത് അത്യാവശ്യം ബാറ്റിംഗ് വിക്കറ്റാണത് രോഹിത് ശർമ്മയൊക്കെ നല്ലൊരു സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു അടിച്ചുപൊളിച്ചൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചതാണ് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എന്തായാലും ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചാണ് ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തുവെച്ചോ കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ നടന്നത് വേറെ ഗ്രൗണ്ടിലാണ് അവിടുത്തെ പിച്ച് ബൗളിംഗ് പിച്ചുകളായിരുന്നു ഇറന്നു ബാർബഡോസിലാണ് അത് രണ്ടും ബൗളിംഗ് പിച്ച് കാരണം എന്നാൽ ഇന്ന് നടക്കാൻ പോണ ട്രിനിഡാഡിലെ പിച്ചുകളൊക്കെ തന്നെ ഒരു ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ചുകളായിരിക്കും അപ്പോൾ ഇന്ന് നടക്കുന്ന കളിയും ബാറ്റിംഗ് വിക്കറ്റിലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബാറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യക്കാണ് ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞ് ബാറ്റ് ബാറ്റ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡേഴ്സിനെ തന്നെ മാറ്റി തിരിച്ചും ജിയിൽ ട്രൈ ചെയ്യുക ഇതൊരു ബോളിംഗ് വിക്കറ്റിലല്ല കഴിഞ്ഞ രണ്ട് മത്സരം നടന്ന മത്സരമല്ലാന്ന് എന്തായാലും ഓർമ്മ വയ്ക്കുക അതുപോലെ ഇന്ത്യയ്ക്ക് ബോളിംഗ് ആണെങ്കിലും നിങ്ങൾ ഇന്ത്യയുടെ ടോപ്പ് ഓർഡേഴ്സിന് തന്നെ എടുക്കുക വേണമെങ്കിൽ ബോളേഴ്സിനെ ആരെങ്കിലുമൊക്കെ വി സി വെച്ച് നോക്കാം ആർക്കെങ്കിലും ഒക്കെ രണ്ടോ മൂന്നോ വിക്കറ്റ് കിട്ടും പക്ഷേ ഒരു വെസ്റ്റ് ഇൻഡീസാണ് ബാറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പതിന് മുകളിൽ എന്തായാലും സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇന്ത്യക്കാണ് ബാറ്റിങ്ങൊരു മുന്നൂറ്റമ്പതിനു മുകളിൽ സ്കോർ ചെയ്യുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എനിക്ക് ശരിയാവണമെന്നില്ല കഴിഞ്ഞ കളി നിങ്ങൾക്കറിയാം കഴിഞ്ഞ കളി ബോളിംഗ് പിച്ചായിരുന്നു കഴിഞ്ഞ കളി നൂറ്റൻപത് റൺസും അതിന് മുമ്പത്തെ കളി വെസ്റ്റ് ഇൻഡീസ് നൂറ്റി പതിനാല് റൺസിനാണ് ഓൾ ഔട്ട് ആയത് പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു പിച്ചിലാണ് ഈ കളി നടക്കാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിഞ്ഞ ഒരു രണ്ട് കളിയുടെ വെച്ചിട്ടുള്ള ടീമുകളായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ മത്സരം ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാൻ പറ്റിയൊരു മത്സരമാണ് നിങ്ങളെന്തായാലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ടീമുകളെങ്കിലും ഞാൻ പറഞ്ഞ ഒരു രീതിക്ക് ഇടാ ആദ്യം ബാറ്റിങ് വെസ്റ്റ് ഇൻഡീസിനാണെങ്കിൽ അവരൊരു ഇരുന്നൂറ്റമ്പതിനും മുന്നൂറിനടയില് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുപോലെ ചിലപ്പോൾ അതിന് മുകളിലും സ്കോറ് ചെയ്തതെന്ന് പറയാം കാരണം അവരുടെ ഗ്രൗണ്ടാണ് അവർക്കറിയാം അവിടെ രണ്ടാമത്തെ ടെസ്റ്റ് കടന്ന ഗ്രൗണ്ടാണ് പക്ഷേ ഇന്ത്യയുടെ ബോളേഴ്സ് അത്ര മോശമല്ല എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല എന്നാ ഇന്ത്യയാണ് ബാറ്റ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു മുന്നൂറ്റമ്പതിനു മുകളിൽ മുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് ആ റേഞ്ചിലുള്ള സ്കോറ് പ്രതീക്ഷിക്കാം ആരെങ്കിലും ടോപ്പ് ഓർഡേഴ്സിൽ ഒരു വൺ ഡൗൺ ഡൗപ്പണിങ്ങോ വൺ ഡൗണോ ടു ഡൗണോ ഇറങ്ങണം ഈ നാല് പേരിൽ ഏതെങ്കിലും ഒരാൾ സെഞ്ചുറി അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ബാറ്റിംഗ് ഓർഡർ നോക്കുക ഇന്ത്യയുടെ ടോസ് കിട്ടി കഴിയുമ്പോൾ അറിയാൻ പറ്റും അതനുസരിച്ചുള്ള ഒരു ടീം ഉണ്ടാക്കുക സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ടോപ്പ് ഓപ്പണിങ്ങോ ഇറങ്ങണ ആരെങ്കിലുമൊക്കെ ക്യാപ്പ് വെക്കുക വി സി ബോളർ വെക്കുക ഇനി നിങ്ങൾക്ക് തിരിച്ചുള്ളതാണെങ്കിൽ നിങ്ങളുടേതായ രീതിക്ക് ട്രൈ ചെയ്യാം എനിക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റിന്ന് വരാം പക്ഷെ ഞാൻ പറയുന്നത് കറക്റ്റ് ആവാണെങ്കിൽ ഇതൊരു നല്ല ചാൻസ് ആയിരിക്കും ഗ്രാൻഡ് ലീഗ് ട്രൈ ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളെ പോലെ ആയിരിക്കില്ല ഈ മത്സരം അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് എല്ലാവരും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളെ പോലെ തന്നെ ചിന്തിച്ച് ടീം ടീമിടുന്നവരുണ്ടായിരിക്കും കുറേ പേര് പോയിന്റ് നോക്കി ടീം ടീമിടുന്നവരുണ്ടാക്കി അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് ആണ് എന്തായാലും എല്ലാവരും ഗ്രാൻഡ് ലീഗ് ട്രൈ എനിക്ക് എനിക്കത്രേം പറയാനുള്ളൂ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക്